ഹായ് എവ്രിവൺ, കെഎസ് മെൻഡർ അവതരിപ്പിക്കുന്ന എക്സാമ്പിൾ ജോബ് നോട്ടിഫിക്കേഷൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു കെഎസ് മെൻഡർ, വേർ യുവർ ഡ്രീം ജോബ് ഈസ് ജസ്റ്റ് അനദർ റിയാലിറ്റി. ജനുവരി ആദ്യ ആഴ്ചയിൽ വിളിച്ചിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ജോബ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നത് SSC CGL, അതുപോലെ IB ACIO മുതലായ പോസ്റ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതുവരെ ആ വീഡിയോ കാണാത്തവർ വിശദമായ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക, ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെയും നോക്കാം. എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 59 പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്കിനി നോക്കാം. എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ ECGC 59 പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമായ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള മിനിമം ഏജ് ലിമിറ്റ് 21 വയസ്സും മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സുമാണ്. സാലറി പാക്കേജിൽ പറഞ്ഞിട്ടുള്ളത് 32,795 രൂപ മുതൽ 62,315 രൂപ വരെയാണ്. ആദ്യമായി ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഇൻ്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ നടപ്പിലാക്കുക. ജനറൽ അഥവാ OBC കാൻഡിഡേറ്റ്സിന് 700 രൂപയാണ് അപേക്ഷാ ഫീ. SC ST PW അഥവാ EWS കാൻഡിഡേറ്റ്സിന് 125 രൂപ അപേക്ഷാ ഫീ നൽകിയാൽ മതിയാകും. www.ecgc.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി ഓൺലൈനായി തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 31 ജനുവരി 2021. ഓർക്കുക, January 31, 2021 അവസാനമായി ഓൺലൈനിൽ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി. മധ്യപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് സർവീസിലേക്ക് 235 പോസ്റ്റുകളാണ് വേക്കൻസീസ് ആയിട്ട് വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്കിനി നോക്കാം. മധ്യപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ MPPSC സ്റ്റേറ്റ് സർവീസിലേക്ക് 235 പോസ്റ്റുകൾക്കുള്ള അപേക്ഷകളാണ് വിളിച്ചിട്ടുള്ളത്. ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമായ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തീർച്ചയായും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 21 വയസ്സും മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സുമാണ്. സാലറി പാക്കേജിനായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റെഫർ ചെയ്യേണ്ടതാണ്. KAS പരീക്ഷയുടെ ഒരു ഘടന പോലെ തന്നെ ആദ്യമായി പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മെയിൻസ് പരീക്ഷ, അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഫൈനൽ സെലക്ഷൻ നടപ്പിലാക്കുക. ജനറൽ അഥവാ OBC കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് അപേക്ഷാ ഫീ. SC ST അഥവാ PWD കാൻഡിഡേറ്റ്സിന് 250 രൂപയും അപേക്ഷാ ഫീ നൽകേണ്ടതുണ്ട്. www.mppsc.nic.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി ഓൺലൈനായി തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി February 10, 2021. ഓർക്കുക, February 10, 2021 ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ മുഴുവനായും വായിച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ നൽകുക. സർക്കാർ ജോലി എന്ന സ്വപ്നമുള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും അവർക്ക് അറിയേണ്ടതായിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് എത്തിച്ചു നൽകുക ആണ് എക്സാമ്പിൾ എന്ന സീരീസിലൂടെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷകൾ സമർപ്പിക്കുക, കൂടാതെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി KAS മെൻഡർ ചാനൽ തീർച്ചയായും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു. ഈ കൊറോണ കാലം നിങ്ങളുടെ തൊഴിൽ മേഖലയെ ബാധിച്ചിട്ടുണ്ടോ? സുരക്ഷിതമായ തൊഴിൽ മേഖല എന്ന നിലയിൽ സർക്കാർ ജോലി നിങ്ങളുടെ സ്വപ്നമാണോ? സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഈ കാലത്തിലും പൂർണ്ണമായും ഫ്രീ ആയി PSC SSC UPSC പരിശീലിക്കാൻ സാധിക്കുമോ? യെസ്, സാധിക്കും. കഴിഞ്ഞ KAS പ്രിലിമിനറി എക്സാമിൽ 67% വിജയം നേടിയ KAS മെൻഡർ 2,500 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഒരു വർഷക്കാലം പരിശീലനം നൽകുന്നു. ഓരോ ഉദ്യോഗാർത്ഥികൾക്കും 15,000 രൂപയോളം വില വരുന്ന കണ്ടൻസാണ് ന്യൂ ഇയർ ബൊണാൻസയായി ഫ്രീ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. December 14 പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. ഓർക്കുക, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 2,500 പേർക്കാണ് ഈ പ്രോഗ്രാമിൽ അവസരം ലഭിക്കുക. ഈ സുവർണാവസരം തീർച്ചയായും പ്രയോജനപ്പെടുത്തൂ. രജിസ്റ്റർ ചെയ്യുന്നതിനായി ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള Google ഫോം ഫിൽ ചെയ്യുക. KAS മെൻഡർ എന്നും നിങ്ങളോടൊപ്പം.